പഞ്ചായത്തുകളിൽ സമ്മർദ്ദം ചെലുത്തി നാല് പഞ്ചായത്തിൽ പ്രത്യേകിച്ചതിൽ രണ്ടും സ്ത്രീകളെ കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് അഭിമാനം തോന്നി. അവരെ കൊണ്ട് ജയിക്കുവാനുള്ള ആ ഒരു സമ്മർദ്ദ ശക്തിയായി കൂടി ആയി നിങ്ങൾ വർത്തിക്കണം. അത് നിങ്ങൾക്ക് സാധിക്കും. ഇല്ലെങ്കിൽ എവിടെ നിന്നെങ്കിലുമൊക്കെ തുടങ്ങണമല്ലോ. ഒരു മാറ്റത്തിൻ്റെ തുടക്കം ഇവിടെ നിന്നെങ്കിലുമൊക്കെ വേണമല്ലോ. ഇവിടെ നിന്നായി എന്നുള്ളതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഇതിവിടെ തീരുന്നില്ല എന്ന് പറയുന്നതിലും സന്തോഷമുണ്ട്. നിങ്ങൾ പച്ചപ്പിനെ സ്നേഹിക്കുവാൻ കുട്ടികളെ പഠിപ്പിക്കാൻ പോകുന്നു. നിങ്ങൾ കാവുകൾ നട്ടു വളർത്തുന്നു. ഗ്രീൻ കമ്മ്യൂണിറ്റി എത്രയോ വർഷമായി ശോഭീന്ദ്രനും മറ്റും ഇതിൻ്റെ സഹന സമരത്തിൻ്റെ പടയാളികളായി ഇങ്ങനെ നാട് മുഴുവനും അലഞ്ഞു നടന്ന് ഈ ഒരു സന്ദേശം പ്രചരിപ്പിക്കുകയാണ്, പ്രവർത്തിക്കുകയാണ്, വൃക്ഷങ്ങൾ നടുകയാണ്. 35 വർഷമായി ഞാൻ ഈ രംഗത്തുണ്ട്. എന്തൊക്കെ നേടി എന്ന് ചോദിച്ചാൽ വളരെ കുറച്ചേ നേടാൻ സാധിച്ചിട്ടുള്ളൂ. ഈ പാപശക്തികൾ ദുഷ്ടശക്തികൾ അത്ര ബൃഹത്താണ്. വളരെ കുറച്ച് നേടാൻ സാധിച്ചിട്ടുള്ളൂ. എങ്കിലും കുറച്ച് പച്ചപ്പ് ചില മനസ്സുകളിലെങ്കിലും നട്ടുപിടിപ്പിക്കാൻ കഴിഞ്ഞു. കുറച്ച് മനസ്സിലെങ്കിലും ആർദ്രത ഉണ്ടാക്കാൻ സാധിച്ചു. എവിടെയോ ഒക്കെ ഒരു ഒരു കണ്ണീരിൻ്റെ ഉറവ, ഒരു സ്നേഹത്തിൻ്റെ ഉറവ ചുരന്നു വരാനും സാധിച്ചു. അത്രയൊക്കെ എൻ്റെ ജീവിതത്തിലെ നേട്ടങ്ങളുള്ളൂ. വളരെ കുറച്ച് മാത്രം. ചെയ്യാനുള്ളത് അനന്തമാണ്. Doubts are lovely, dark and deep, and I have promises to keep, and miles to go before I sleep, and miles to go before I sleep. എന്നുള്ള പ്രസിദ്ധമായ കവിത ഞാൻ ഓർക്കുന്നു. വളരെ ദൂരമുണ്ട് ഇനി നടക്കാൻ. വഴി ദുർഘടമാണ്, അതീവ ദുർഘടമാണ്, അതീവ കഠിനമാണ്, ക്ലേശഭരിതമാണ്, ശത്രുക്കളെ കൊണ്ട് നിറഞ്ഞതാണ്. വളരെയധികം വിഘാതങ്ങൾ നിങ്ങൾക്ക് നേരിടേണ്ടി വരുമെങ്കിലും ശക്തിയോടെ, ഊർജ്ജസ്വലതയോടെ, ധർമ്മനിഷ്ഠയോടെ, ഈശ്വര വിശ്വാസത്തോടെ, സ്നേഹത്തിൽ വിശ്വസിച്ച്, ഒത്തൊരുമയിൽ വിശ്വസിച്ച് മുമ്പോട്ട് പോവുകയാണെങ്കിൽ ഈ ഭൂമി എന്ന അമ്മയുടെ കണ്ണുനീര് തുടയ്ക്കാൻ നിങ്ങളുടെ കൊച്ചു കൈകൾക്ക് കഴിയും. നിങ്ങളുടെ മുതിർന്നവർ നിങ്ങളോടൊപ്പം നിൽക്കുകയും ചെയ്യും. അതിന് സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ ആശംസകളെല്ലാം നിങ്ങളെ അറിയിക്കുന്നു. ഈ വടകര എന്ന കൊച്ചു പ്രദേശം കേരളത്തിന് മാതൃകയായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കേരളത്തിന് മാത്രമല്ല, ഇന്ത്യയ്ക്കും ഇന്ത്യയിലൂടെ വിശ്വത്തിന് ആകമാനം എല്ലാ രാജ്യങ്ങൾക്കും മാതൃകയാകാൻ വിധത്തിൽ കീർത്തി വളരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, യശസ്വി ഭവ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. നന്നായി വരട്ടെ. നന്ദി. ഒരു പ്രതിജ്ഞ ചൊല്ലിത്തരും, അത് എല്ലാവരും തന്നെ ഏറ്റുപറയേണ്ടതാണ്. വടകര ഡിഒയുടെയും ഗ്രീൻ കമ്മ്യൂണിറ്റിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ നടക്കുന്ന സേവ് എന്ന ഹരിത പദ്ധതിയുടെ ഭാഗമായി പ്രവർത്തിക്കുന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു. നമ്മുടെ വായുവും വെള്ളവും മണ്ണും സംരക്ഷിക്കാനുള്ള ഈ സ്നേഹയുദ്ധത്തിൽ മുന്നണി പടയാളിയായിരിക്കും ഞാൻ എന്ന് പ്രതിജ്ഞ ചെയ്യുന്നു. ചെലവ് രഹിത പ്ലാസ്റ്റിക് മാലിന്യ സംസ്കരണ പദ്ധതിയുടെ പ്രചാരകരും പ്രവർത്തകരുമായി ഞങ്ങൾ എന്നും ഉണ്ടാവുമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു. ഈ ഭൂമിയെ സ്നേഹിക്കും, ഈ ഭൂമിയെ സംരക്ഷിക്കും. ഞങ്ങൾ ഭൂമി എന്ന അമ്മയുടെ കൃതജ്ഞതയുള്ള, ഭക്തിയുള്ള, കരുത്തുള്ള മക്കളായി ഈ പോരാട്ടം തുടരുക തന്നെ ചെയ്യും. ഇത് സത്യം, സത്യം, സത്യം. പല കാരണവശാലും പല മേഖലയിലും തകർത്തുകൊണ്ടിരിക്കുക. ആ
തകർക്കുന്നവർ തന്നെ വേറൊരു കൂട്ടർ തകർക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവരെ വലിയവരാകാൻ ശ്രമിക്കും. അപ്പോൾ ആര് തകർക്കുന്നു എന്ന് ഇവിടെ കൂടിയവരിൽ നമ്മളിൽ എത്ര പേർ തകർക്കുന്നു, അവിടെ താഴെ ഇരിക്കുന്നവരിൽ എത്ര പേർ തകർക്കുന്നു, അങ്ങനെ അറിയാത്തൊരു ഘട്ടത്തിലാണ് നമ്മൾ. അതുകൊണ്ട് ഈ പരിപാടിയോടൊപ്പം നമ്മുടെ ഈ ഇവിടെ സൂചിപ്പിച്ച തരത്തിൽ നമ്മുടെ പരിസ്ഥിതി എങ്ങനെ സംരക്ഷിക്കാൻ സാധിക്കണമെന്ന് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കും, അധ്യാപകരും ഡിഒ ഡി ഡി ഒക്കെ അതിന് പരിശോധിക്കുമെന്ന് നേതൃത്വം നൽകുമെന്ന് ഞാൻ മനസ്സിലാക്കും. വടകരെ കുറിച്ച് 5-6 വർഷം മുമ്പ് ഹരിത സ്ഥാപനം നടത്തി. ഒരു ആഴ്ച മുമ്പ് ഇവിടെ ഒരു 5-6 ദിവസം അതിൻ്റെ ശോളമുണ്ടായി. നമ്മുടെ നാട്ടിൻ്റെ നാട്ടറിവുകൾ ശേഖരിച്ച് അതുകൊണ്ട് അതിനേക്കാൾ വലിയ ഒരു മഹത് പ്രസ്ഥാനത്തിലാണ് ശ്രീ ഡിഒയുടെ നേതൃത്വത്തിൽ ആരംഭിച്ചിരിക്കുന്നത്. ഡിഒ മിസ്റ്റർ സുരേഷ് കുമാറിനും ഡി ഡിക്കും ഇതിൽ ആത്മാർത്ഥമായി സഹകരിച്ച ശോഭീന്ദ്ര മാഷ് എത്രയോ കാലമായി. ശോഭീന്ദ്ര മാഷ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു പ്രസ്ഥാനമാണ്. ശോഭീന്ദ്ര മാഷ് ഗുരുവായൂർ പൊങ്കോളയിലെ പ്രൊഫസറായിരിക്കുന്ന കാലം തുടങ്ങി. ശോഭീന്ദ്ര മാഷ് കാണുന്ന ഈ പച്ച വേഷത്തിലാണ്, മറ്റ് വേഷം കിട്ടാനിട്ടൊന്നുമില്ല. പക്ഷേ ജീവിതം മുഴുവൻ ഇതിനു വേണ്ടി അർപ്പിച്ച ഒരു മകനാണ് അദ്ദേഹം. മലബാർ ഭാഗത്ത് ശോഭീന്ദ്ര മാഷ്ക്കെല്ലാം നേതൃത്വം കൊടുക്കുന്ന ഒരാളാണ് ശോഭീന്ദ്ര മാഷ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, ഇതൊരു നല്ല ചടങ്ങ്. ഇവിടുത്തെ പങ്കെടുത്ത ഓരോ കുട്ടിയും ഇത് പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചാൽ വടകര നേരത്തെ ഇവരെല്ലാം പറഞ്ഞ പോലെ ലോകത്തിന് അഭിമാനമാകും. ആദ്യത്തെ പ്രസംഗം ഉദ്ഘാടന പ്രസംഗത്തിൽ പലതും പറഞ്ഞിട്ട് പിന്നീട് സാറ് 6 മാസം കഴിഞ്ഞിട്ട് നടത്താതെ വീണ്ടും ഉദ്ഘാടനം ചെയ്യേണ്ടി വന്ന അവസ്ഥയിലേക്ക് നമ്മൾ ഇതിനെ കൊണ്ടുപോകരുത്. എല്ലാ ആശംസയും. ഡിഒ ശ്രീ കെ സുരേഷ് കുമാർ, നമ്മുടെയൊക്കെ ബഹുമാന്യായ പ്രിയങ്കരിയായ സുഹൃതമാരെ ടീച്ചർ, ബഹുമാന്യനായ MLA ശ്രീ സി കെ നാടോട്ടൻ, സ്വാഗത പ്രാസംഗികൻ ശ്രീ വടയക്കണ്ടി നാരായണൻ, ചെലവരഹിത പ്ലാസ്റ്റിക് മാലിന്യ സംസ്കരണത്തെ കുറിച്ച് ഇവിടെ വിശദീകരിച്ച ശ്രീ ഷൗക്കത്ത് അലി എറോട്ട്, DDE ശ്രീമതി പ്രസന്നകുമാരി കാവുള്ളപുരയിൽ, ശോഭീന്ദ്രൻ മാസ്റ്റർ, ഇവിടെ ആശംസകൾ അർപ്പിക്കാൻ എത്തിയിട്ടുള്ള ബഹുമാന്യരായ ശ്രീ ടി കേളൂർ, ശ്രീ സി ഭാസ്കരൻ, ശ്രീ പാറക്കൽ അബ്ദുള്ള, ശ്രീ മനയത്ത ചന്ദ്രൻ, ശ്രീ സോമൻ മുതുവന, ശ്രീ പി എം അശോകൻ, ശ്രീ ടി വി ബാലകൃഷ്ണൻ, ശ്രീ വി ഗോപാലൻ, ശ്രീ പ്രദീപ് ചോമ്പാല, ശ്രീ മനോജ്, ശ്രീ മുക്കോലക്കൽ ഹംസ, ശ്രീ പി എം രവീന്ദ്രൻ, HM ഫോറം കൺവീനർ ശ്രീ സി എച്ച് സുഭാഷ്. ഇവിടെ എത്തിയിട്ടുള്ള ബഹുമാന്യരെ, അധ്യാപകരെ, രക്ഷിതാക്കളിയപ്പെട്ട കുട്ടികളെ, ആദ്യം തന്നെ പറയാനുള്ളത് ഒരുപാട് നന്ദി തന്നെയാണ്. ഈ തരത്തിൽ ഒരു സ്കൂളുകൾ മുഖേന, കുട്ടികൾ മുഖേന ഈ ഒരു സന്ദേശം, ഇതിൽ എന്തൊക്കെ നേടിയാലും തീർച്ചയായും നേർക്ക് ചെയ്യിക്കുന്ന ഒരു സ്വഭാവം, ഇത്തരം നല്ല കാര്യങ്ങളിൽ കുട്ടികളിലൂടെ അത് വീട്ടിൽ നടപ്പാവും, വീട്ടിൽ നടപ്പായാൽ അത് സമൂഹത്തിൽ നടപ്പാവും. അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊരു സംരംഭം സേവിൻ്റെ പ്രവർത്തകരെ ഞാൻ അഭിനന്ദിക്കട്ടെ. പിന്നെ സാധാരണ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളൊക്കെ തന്നെ തീർച്ചയായും മാലിന്യ സംസ്കരണത്തിൻ്റെ ഉത്തരവാദിത്വം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് തന്നെയാണ്. പക്ഷെ അതിൻ്റെ തുടക്കം ഞാനിപ്പോൾ പറഞ്ഞ ഈ വേർതിരിക്കൽ അതിൽ തന്നെ തുടങ്ങുന്നു. വേർതിരിക്കൽ ശരിയാവാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് വിഷമങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ഇത് ഒത്തൊരുമിച്ച്, കൂട്ടായ്മയോടുകൂടി ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ തദ്ദേശ സ്വയംഭരണ വിഭാവനം ചെയ്യുന്ന കാര്യങ്ങൾ അതുപോലെ പ്രാവർത്തികമായി നടപ്പിലാക്കാൻ കഴിയുകയുള്ളൂ. നമ്മുടെ മുമ്പിൽ ഒരു വലിയ അനുഭവമുണ്ട്. മാപ്പ്, മാസ് ആക്ഷൻ ഫോർ പ്ലാസ്റ്റിക് ഫ്രീ കോഴിക്കോട്, ജില്ലാ ഭരണകൂടം കൊണ്ടുവന്ന ആ പദ്ധതി, അതിൻ്റെ കുട്ടികളെ ഏൽപ്പിച്ച, സ്കൂൾ കുട്ടികളെ ഏൽപ്പിച്ച പദ്ധതി വളരെ വിജയകരമായി പൂർത്തിയാക്കിയിരുന്നു. പക്ഷെ അതിനുശേഷം അതിൻ്റെ പ്ലാനിങ്ങിൽ വന്ന ഒരു പോരായ്മ, ആ പ്ലാസ്റ്റിക്, ശേഖരിച്ച പ്ലാസ്റ്റിക്കിൻ്റെ റീസൈക്ലിങ്ങോ ഷ്രെഡിങ്ങോ ആദ്യം തന്നെ പ്ലാൻ ചെയ്തുകൊണ്ട് പിന്നീട് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളത് അതിൻ്റെ ഒരു പോരായ്മയായിരുന്നു. അതുപോലെ ഒരു ഗതി ഇതിന് വരരുത്.
എന്തായാലും അന്ന് കുട്ടികൾ അവിടെയും വലിച്ചെറിയുന്ന രക്ഷിതാക്കളോട്, ആ മാപ്പ് ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ വലിച്ചെറിയുന്ന രക്ഷിതാക്കളോട് അങ്ങനെ ചെയ്യരുത് എന്ന് നിർദ്ദേശിച്ച കുട്ടികൾ എനിക്കറിയാം. അപ്പൊ അതുകൊണ്ട് ഈ സന്നദ്ധ സേന, കുട്ടികളുടെ ഈ സന്നദ്ധ സേന ഇത്തരം പ്രവർത്തനങ്ങളിൽ വളരെ വിജയകരമായി പങ്കെടുത്തുകൊണ്ട് ഇത് വിജയിപ്പിക്കും എന്ന കാര്യം 100% ഉറപ്പാണ്. നമുക്ക് ഏറ്റവും നല്ല ഒരു സേനയാണിത്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കുട്ടികളുള്ളത് കൊണ്ടാണ് എനിക്ക് അങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നത്. നമുക്കറിയുന്ന നിങ്ങൾ പഠിച്ചതുപോലെ തന്നെ ശാസ്ത്രീയമായ ഒരു സമീപനം നമുക്കിതിൽ വേണ്ടതുണ്ട്. ഇവിടെ ഒന്നും, അത് ഊർജമായാലും ദ്രവ്യമായാലും, ഒന്നും നിർമ്മിക്കാനോ നശിപ്പിക്കാനോ സാധ്യമല്ല. അപ്പൊ ഈ മാലിന്യവും ഇവിടെ തന്നെ ഉള്ളതാണ്. അത് അതിന്റെ മാനേജ്മെന്റ് നമ്മൾ ശരിക്ക് ചെയ്യാത്തത് കൊണ്ടാണ് അത് മാലിന്യമായി മാറിയതും ഇത്തരത്തിൽ നമുക്കൊരു ഭീഷണിയായി മാറിയത്. അത് ബൂമറാങ് പോലെ പ്രകൃതിയുടെ ഒരു ശീലം തന്നെയാണ്, അത് തിരിച്ചിങ്ങോട്ട് അടിക്കും. ആ ഒരു തിരിച്ചടിയാണ് നമ്മളിപ്പോൾ നേരിടുന്നത്. ഇവിടെ ഉള്ള പ്ലാസ്റ്റിക് നിർമ്മിച്ചെടുത്ത് ഇവിടെ അതുവരെ ഉണ്ടായിരുന്ന മെറ്റീരിയൽസ്, ഈ ഭൂമിയിൽ ഉണ്ടായ മെറ്റീരിയൽസ് ഉപയോഗിച്ചാണ് പ്ലാസ്റ്റിക് ഉണ്ടാക്കിയത്. ഈ ഭൂമിയിലേക്ക് തന്നെ ചക്രം, നമുക്കറിയാം പ്രകൃതി സന്തുലനത്തിൽ, ഞാനിപ്പോൾ ഒരുപാട് കാര്യമൊന്നും പറയുന്നില്ല, പക്ഷെ ഇതൊന്നും പറയാതെ നിവൃത്തിയില്ല. ഒരു സമീപനം നമുക്ക് ഉണ്ടാവേണ്ടിയിരിക്കുന്നു. ഈ നമ്മുടെ മാനേജ്മെന്റ് കൊണ്ട് മാത്രമാണ് ഇത് മാലിന്യമായി മാറിയത് എന്നുള്ളത്. ഇവിടെ ഈ മെറ്റീരിയൽസ് ഒക്കെ ഭൂമിയിൽ ആദ്യമുണ്ട്, ഉള്ളതിനെ നമ്മളിങ്ങനെ മാറ്റിയെടുക്കുമ്പോൾ അത് ഉണ്ടാക്കുന്ന അതേ വേഗതയിലല്ല അത് തിരിച്ച് ഭൂമിയിലേക്ക് പോകും എന്നുള്ളത് കൊണ്ടാണ് ഇവിടെ നമ്മൾ പ്രതിസന്ധി നേരിടുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഉപയോഗത്തിൽ, പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗത്തിൽ നമുക്ക് തീർച്ചയായും നിയന്ത്രണം അത്യാവശ്യമാണ്. അതുപോലെ സാധാരണ എല്ലാവരും നിങ്ങളൊക്കെ പഠിച്ചതുപോലെ ഞാനിപ്പോൾ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ ഇങ്ങനെ പറയേണ്ട കാര്യമൊന്നുമില്ല. റെഡ്യൂസ്, റീയൂസ്, റീസൈക്കിൾ എന്നൊക്കെ പറഞ്ഞ് കുട്ടികളും പഠിക്കുന്നതാണ് പഠിക്കൽ മാത്രമല്ല, അതിനുള്ള ഒരു സേനയാണ് ഇവിടെ ഇപ്പോൾ ഉള്ളത്. എന്തായാലും പിന്നെ നഗരസഭ എന്ന എനിക്ക് നേരത്തെ കരിമനത്തോടിൻ്റെ വിഷയം ഇവിടെ ഒന്ന് പരാമർശിച്ചതുകൊണ്ട് അതിൽ നഗരസഭ ഒരു തെറ്റിദ്ധാരണയുണ്ട്. ഇതൊക്കെ കണ്ട് നഗരസഭയ്ക്ക് എന്ത്, ഇതൊന്നും അറിയില്ല, പ്രകൃതിയെ പറ്റി അറിയില്ല. പ്രകൃതിയെയും പ്രകൃതി എന്നതിൽ തന്നെയാണ് മണ്ണും മനുഷ്യനും ജലജീവികളൊക്കെ ആയാലും സസ്യങ്ങളൊക്കെ ഇതിൻ്റെ കൂടെ പ്രകൃതിയിൽ ഉൾപ്പെട്ടതാണ്. ഈ സന്തുലനാവസ്ഥ, പ്രകൃതി സന്തുലനാവസ്ഥ സംരക്ഷിക്കപ്പെടുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി, അതായത് മണ്ണിനെ, മനുഷ്യനെ, ജലജീവികളെ, ജലസസ്യങ്ങളെ ഒക്കെ തന്നെ സംരക്ഷിക്കുക എന്ന ഉദ്ദേശത്തിലാണ് സമഗ്ര അഴുക്കുചാൽ പദ്ധതി നഗരസഭ വിഭാവനം ചെയ്തത്. വിഭാവനം ചെയ്യാൻ മാത്രമല്ല ചെയ്തത്, അത് പ്ലാൻ ചെയ്തതിന് ശേഷം പഠനം നടത്തി ഓരോ ഭൂപ്രകൃതിക്കും കാലാവസ്ഥക്കും അനുയോജ്യമായ വിധത്തിൽ ഈ പറഞ്ഞ ഉദ്ദേശങ്ങളൊക്കെ സഫലമാകത്തക്ക വിധത്തിൽ തന്നെ അതിൻ്റെ പഠനം നടത്തിക്കഴിഞ്ഞു. ഈ ഒരു വർഷം കൊണ്ട് പഠനം നടത്തുകയും ഡി പി ആർ പ്രിപ്പറേഷൻ കഴിഞ്ഞു. ഡി പി ആറിൻ്റെ പ്രസൻറ്റേഷൻ ഇന്നലെ അവിടെ ഒരു ചെറിയ പ്രസൻറ്റേഷൻ കഴിഞ്ഞ് ഇന്ന് അതിൻ്റെ കൗൺസിൽ വെച്ചിട്ടുണ്ട്. കൗൺസിൽ അംഗീകരിച്ചു കഴിഞ്ഞാൽ ഇത് കെ എസ് യു ഡി പിയിലേക്ക് കൊടുക്കുകയും യു ഐ ഡി എസ് എസ് എം ടി പദ്ധതി പ്രകാരം കിട്ടണം എന്നതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പ്ലാസ്റ്റിക് ഷ്രെഡിങ് യൂണിറ്റ് ഒക്കെ ഞങ്ങളുടെ ഒരു പദ്ധതിയാണ്. അത് ഈ വർഷത്തെ 14-15 വർഷത്തെ പദ്ധതിയിൽ നമ്മൾ ഉൾപ്പെടുത്തുകയും കൗൺസിൽ പാസ്സാക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊക്കെ അതിൻ്റെ നടപടിക്രമങ്ങളുമായി മുമ്പോട്ട് പോകും, അത്രയേ ഉള്ളൂ. അല്ലാതെ ആ തരത്തിലൊരു പ്രഖ്യാപനം നടത്തേണ്ട വിഷയമൊന്നുമില്ല. അതൊക്കെ നമ്മുടെ ഉത്തരവാദിത്തമാണ്. അത്തരം ഉത്തരവാദിത്തം, അത് ജൈവ മാലിന്യ സംസ്കരണമായാലും ഇത്തരത്തിലുള്ള മാലിന്യങ്ങളുടെ സംസ്കരണമായാലും ഇ വേസ്റ്റ് സംസ്കരണമായാലും ഇതൊക്കെ ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തങ്ങളൊക്കെ അതിൻ്റെ മുറക്ക് നടന്ന് മുമ്പോട്ട് പോവുക തന്നെയാണ് ചെയ്യുന്നത്. എല്ലാ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഇതൊരു തുടർച്ചയായ പ്രക്രിയയായി തീരട്ടെ. തീർച്ചയായും ഒരു ദിവസം കൊണ്ടോ ഒരു കൊല്ലം കൊണ്ടോ അവസാനി, ഇത് നമ്മുടെ ഒരു ജീവിത രീതിയായി മാറട്ടെ എന്ന് കൂടി ആശംസിച്ചുകൊണ്ട് വേദിയിലുള്ള ലാപ്ടോപ്പിൽ അതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നു ശ്രീമതി പി പി രഞ്ജിന്. ഈ ഒരു ഉദ്ഘാടന കർമ്മത്തിന് ശേഷം ഇനി സേവ് ലോഗോ പ്രകാശനമാണ്. ചെലവരഹിത പ്ലാസ്റ്റിക് മാലിന്യ സംസ്കരണ പദ്ധതി ഉദ്ഘാടനം ചെയ്ത നമ്മുടെ ബഹുമാനിയായ കവയത്രി സുഗതകുമാരി ടീച്ചർ സ്വീകരണം നടത്തിയ ഷക്കത്തലി രോത്ത്, ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്ത സി കെ നാണു MLA, ഇതിൻ്റെ വെബ്സൈറ്റ് ഉദ്ഘാടനം ചെയ്ത നമ്മുടെ വടകര നഗരസഭ ചെയർപേഴ്സൺ ശ്രീമതി പി പി രഞ്ജിനി,
വേദിയിൽ ബഹുമാന്യരെ പ്രിയമുള്ള കുട്ടികളെ രക്ഷാകർത്താക്കളെ അധ്യാപകരെ നമ്മുടെ കേരളത്തെ മൊത്തം വികൃതമയമാക്കിക്കൊണ്ടുള്ള ഒരു മാലിന്യ പ്രശ്നമാണ് നമ്മുടെ കേരളം ഇന്ന് അഭിമുഖീകരിക്കുന്നത് ഇപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ഈ മാലിന്യ പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാനുള്ള ഒരു പദ്ധതി രൂപീകരിക്കുക എന്നതാണ് മാലിന്യ പ്രശ്നം ഈ പ്ലാസ്റ്റിക്കിലൂടെയാണ് ഏറ്റവും കൂടുതൽ കടന്നു പോകുന്നത് അതുകൊണ്ട് പ്ലാസ്റ്റിക് ചിലവരഹിത പ്ലാസ്റ്റിക് സംസ്കരണ പദ്ധതി നമ്മുടെ ഈ വടകര വിദ്യാഭ്യാസ ജില്ലയിൽ മുന്നേറിയുള്ള ഒരു ഉദ്ഘാടന കർമ്മമാണ് നടന്നു കഴിഞ്ഞിരിക്കുന്നത് കേരളത്തിൽ മൊത്തം വിദ്യാഭ്യാസ ജില്ലകളിലേക്കും സംസ്ഥാനത്തിലെ മുഴുവൻ വ്യാപിക്കത്തക്ക രീതിയിൽ മുന്നോട്ട് പോകുവാനും അതോടൊപ്പം തന്നെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഈ പദ്ധതി ഉയർത്തിച്ചേരാനുള്ള എല്ലാവിധ ആശംസകളും നേരുകയാണ് ഞാൻ അതോടൊപ്പം തന്നെ ഈ പദ്ധതിയുടെ ലോക പ്രകാശന കർമ്മവും നിർവഹിച്ചതായി പ്രഖ്യാപിച്ചുകൊള്ളുന്നു എല്ലാ കുട്ടികൾക്കും എൻ്റെ സ്നേഹം അധ്യാപകന്മാർക്കും രക്ഷിതാക്കൾക്കും എൻ്റെ ബഹുമാനം വടകരയിൽ നടക്കുന്ന ഈ നല്ല കാര്യത്തോട് മനസ്സ് ചേർക്കാൻ ഭാഗ്യമുണ്ടായതിൽ ഞാൻ സന്തോഷിക്കുന്നു ഇതിന് അറിവിൻ്റേതായിരിക്കുന്ന ഒരു തലമുണ്ട് ബോധത്തിൻ്റെതായിരിക്കുന്ന ഒരു തലമുണ്ട് അറിവിൽ നാം എന്തെല്ലാമോ അറിവുകൾ ശേഖരിച്ചു കൊണ്ടിരിക്കുന്നു ഈ അറിവുകൾ അതിൽ അക്ഷരങ്ങളുണ്ട് വരികളുണ്ട് അക്കങ്ങളുണ്ട് കണക്കുകളുണ്ട് എല്ലാം അറിവാണ് ശാസ്ത്രമായിട്ടും ശാസ്ത്രീയമായിട്ടുമുള്ള അറിവുകൾ അല്ലാത്തത് ഈ അറിവുകളെല്ലാം വന്നു ചേരുന്ന അതിൽ നിന്ന് ഉൾക്കൊള്ളുന്ന ജീവിതത്തിലേക്ക് ഉൾക്കൊള്ളുന്ന ഭാഗമാണ് ബോധം ജീവിത ബോധം നമ്മുടെ മനസ്സിൻ്റെ അനുഭവത്തിൽ കാച്ചിക്കുറുക്കി രൂപപ്പെടുന്നതാണ് നമ്മുടെ ജീവിത ബോധം ഫ്രണ്ടുമാരായിട്ടോ അങ്ങനെയുള്ള അലങ്കാര പദവികളൊന്നും ഗ്രീൻ കമ്മ്യൂണിറ്റിയിലില്ല അങ്ങനെയുള്ള ഗ്രീൻ കമ്മ്യൂണിറ്റിയും സേവ് എന്ന പുതിയ വടകരയിൽ വടകര വിദ്യാഭ്യാസ ജില്ലയിൽ രൂപം കൊടുത്ത് മുന്നോട്ട് വന്നിരിക്കുന്ന ഈ സഹവിദ്യാ പദ്ധതിയും ഗ്രീൻ കമ്മ്യൂണിറ്റിയും ചേർന്നുകൊണ്ട് ഒരു വലിയ മുന്നേറ്റമുണ്ടാക്കുകയാണ് അതിൽ രക്ഷിതാക്കളും പങ്കാളികളാവണം അധ്യാപകരും പങ്കാളികളാവണം കാരണം ഗ്രീൻ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഹരിത സമൂഹമാണ് നമുക്ക് ഒരു സമൂഹമായി വർത്തിക്കാം നമുക്കൊരു സമൂഹമായി പ്രവർത്തിക്കാം നമുക്കതിനായി ഒരു സമൂഹമായി നമുക്ക് ആശയങ്ങൾ സമാഹരിക്കാം ചിന്തയിലേക്കും പ്രവർത്തനത്തിലേക്കും കൂട്ടായി സംഘയാത്ര ചെയ്യാം ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ ഡി യു ആഗ്രഹിക്കുകയും ആ ആഗ്രഹത്തോട് നിറവേറ്റാൻ വേണ്ടി അഭ്യർത്ഥിക്കുകയും ചെയ്തപ്പോൾ വളരെ സന്തോഷത്തോടും കൂടിയും അഭിമാനത്തോടും കൂടിയാണ് വടകര സി ബി എസ് ഇ മേഖലയിലുള്ള സ്കൂളുകൾ ഇതിനെ സ്വീകരിച്ചു ഈ ചടങ്ങിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു ജയ് ഹിന്ദ് എല്ലാവിധത്തിലും നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മാലിന്യങ്ങൾ ആ മാലിന്യങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യുന്നതിനും സംസ്കരിക്കുന്നതിനും വേണ്ടി കോടിക്കണക്കിന് ഉറപ്പിക ചെലവിട്ടിട്ടും അന്തം വിട്ടു നിൽക്കുന്ന ഭരണാധികാരികളായാലും ജനങ്ങളായാലും പ്രാദേശിക ഭരണസ്ഥാപനങ്ങളായാലും അവർക്കൊക്കെ ആശ്വസിക്കാൻ പക നൽകുന്ന ഒരു പദ്ധതിയുടെ വിപുലമായ തുടക്കമാണ് ഇന്നിവിടെ ആരംഭം കുറിച്ചുള്ളത് ഈ പ്രകൃതിയെ സംരക്ഷിക്കുന്നതിന് എത്രത്തോളം മുന്നോട്ട് പോയി എന്നുള്ളതാണ് എന്തായാലും വടകര നഗരസഭാ പരിധിയിലെ 10-43 സ്കൂളുകളിൽ ഭൂരിഭാഗം സ്കൂളുകളുടെയും ദൈനംദിന കാര്യങ്ങൾ അറിയാവുന്ന ഒരാളെന്ന നിലയിൽ വളരെ അഭിമാനപൂർവ്വം തന്നെ പറയുകയാണ് ഈ സ്കൂളുകളൊക്കെ തന്നെയും അവരുടെ ഭൗതിക സൗകര്യങ്ങൾ കുറവാണെങ്കിലും നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കുന്നതിനും പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനം ചെയ്യുന്നതിനും ജൈവ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിനും ഒക്കെ തന്നെ വളരെയേറെ പ്രയത്നിക്കുന്നവരാണ് അവർക്കുള്ള ഒരു കൈത്താങ്ങായി സർക്കാരിൻ്റെയും ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഒക്കെ പിൻബലത്തോടുകൂടി പ്രവർത്തിക്കുന്ന സേവ് എന്ന പേര് പോലെ തന്നെ നമ്മുടെ ഭൂമിയെ സേവ് ചെയ്യാനുള്ള ഒരു കൂട്ടായ്മയായി ഇത് മാറട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ചടങ്ങിനെ എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു വിദ്യാഭ്യാസ ജില്ലയിൽ 600 വിദ്യാലയങ്ങളുണ്ടെന്നാണ്
ഡി ഒ പറഞ്ഞത്. അപ്പം ഈ മൂന്നോ നാലോ ഷെഡിങ് യൂണിറ്റ് കൊണ്ട് കാര്യങ്ങൾ നടക്കും തോന്നില്ല. ഈ സംവിധാനം വിജയിക്കണമെങ്കിൽ അടിയന്തരമായി കൂടുതൽ ഷെഡിങ് യൂണിറ്റുകൾ തുടങ്ങിയേ മതിയാവും. അടിയന്തരമായി കൂടുതൽ ഷെഡിങ് യൂണിറ്റുകൾ ഉണ്ടാക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണം. ഇതിൻ്റെ ഭാരവാഹികൾ ആ കാര്യം കൂടി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഈ പദ്ധതി ഈ കേരള സംസ്ഥാനത്തിൻ്റെ മാതൃകയാകുന്ന ഒരു പദ്ധതിയായി മാറും. അതിനുള്ളൊരു പ്രവർത്തനമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങൾക്ക് എല്ലാ വിധത്തിലുള്ള ഭാവം ഉറപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. നമ്മുടെ പ്രകൃതി സ്നേഹികളായിട്ടുള്ളവരും അതുപോലെ തന്നെ നല്ല ഒരു സുഖജീവിതം നയിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരും അവരുടെ സ്വപ്നത്തിൻ്റെ